കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരടിപൊളി ചിക്കൻ കറിയാണ്, ഷാപ്പിലെ ചിക്കൻ കറി. എരിവ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വച്ചിരിക്കുകയാണ്. ചിക്കൻ 600 ഗ്രാം എടുത്തിട്ടുണ്ട്. സവാള 3 എണ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ മസാലപ്പൊടികൾ, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വലിയ ജീരകം ചതച്ചത് 1 ടീസ്പൂൺ, 2 തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഉപ്പ് ആവശ്യത്തിനെടുക്കുക. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർക്കുക. ഇത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുക. സവാള കൂടി ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴഞ്ഞു വരണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചധികം വെള്ളം വേണം. ഷാപ്പിലെ കറിക്ക് ഗ്രേവി കൂടുതലായിരിക്കണം. ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. സവാള വേവുന്നതിനനുസരിച്ച് കറിക്ക് ടേസ്റ്റും കൂടും. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വലിയ ജീരകം എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അടുത്തതായി ചിക്കൻ കഷ്ണങ്ങൾ ഇതിൽ ഇട്ടു കൊടുക്കുകയാണ്. തക്കാളി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് താളിച്ചെടുക്കുവാനുള്ള സാധനങ്ങളാണ്. കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഇത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് താളിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിക്കൊടുത്ത ശേഷം താളിച്ചെടുത്തത് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി കറി അടുപ്പിൽ നിന്ന് വാങ്ങി സെർവ് ചെയ്യാം. ഷാപ്പിലെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ പുട്ട്, ചപ്പാത്തി തുടങ്ങി ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.